Good morning, Yogi. How are you all? ഇന്നലെ നമ്മൾ റെഡി വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കി അല്ലേ? ഏതൊക്കെയാണ് വാക്കുകൾ? ഡ ഡാഡ് 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 പറഞ്ഞ അച്ഛൻ. ല ലാഡ് Lad. Lad parna cheriya aankutti. Bad. Bad parna cheetah. Appo nammal oraalu nalla kaaryam cheytha nammal ee thalla varalle moolilekku kaanichittana thumbs up kaanikkam. Pakshe cheetha aanengilo aa thalla varalenne nammal chootilekkana kaanikkam. Appo idu chootilekku kaanichittana cheetah bad, not good. Sad. സങ്കടം. കുട്ടി മോൻ കണ്ടു എന്തോ ആയി, ടോയോ എല്ലാം പൊട്ടിയിട്ടുണ്ടാവും, അതാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്. പാഡ്, റൈറ്റിംഗ് പാഡ്, എഴുതാനുള്ള പാഡ്. ഓക്കെ, സോ ഇപ്പോ ഫോണിന്റെ അടുത്തൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവും വല്ല നമ്പർ എഴുതാനോ പേര് എഴുതാനോ ആര് വിളിച്ചു എന്ന് എഴുതാനോ. ഇറ്റ്സ് കോൾഡ് റൈറ്റിംഗ് പാഡ്. ഓക്കെ, ഇന്നലെ നമ്മൾ ഇതാണ് കണ്ടത്. നിങ്ങളത് നോട്ട്ബുക്കിൽ വരച്ചോ, ഈ വിചിത്രം വരച്ചിട്ട് പേര് ഈ വേർഡ്സ് എഴുതിയോ. ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോണ, ഇതിലത്തെ ഒരു വാക്ക് എടുത്തിട്ട് നമ്മൾ തന്നെ സെന്റൻസിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റേഴ്സ് ഫ്രണ്ട്സ് ആയ എന്താവുക, വേർഡ്. സോ ഡാഡ് എന്നുള്ള വാക്ക് വെച്ചിട്ട് നമുക്കൊരു സെന്റൻസ് ഉണ്ട്. അപ്പൊ വേർഡ്സ് ഫ്രണ്ട്സ് ആയ എന്താവുക, സെന്റൻസ്. ഈ കുട്ടിയുടെ ഡാഡാണ്, ഈ കുട്ടിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറയണത്, ഐ ലവ് മൈ ഡാഡ്. അതെങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് ഇങ്ങനെ വരയ്ക്ക, പറ്റണ മാതിരി വരയ്ക്ക, എന്നിട്ട് അടിയിൽ സെന്റൻസ് ചെയ്തു. ഓക്കെ, സോ ഇത് ഇന്നത്തെ ഡേറ്റ് എഴുതണം നമ്മൾ ആദ്യം. സോറി, ബ്ലാക്ക് കളർ. 29 9 9 21. അപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്സ് കിട്ടിയതിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ നോട്ട്ബുക്ക് ഉണ്ടാവും, ലൈൻ ഇല്ലാത്തത്. അപ്പോൾ ചിത്രം വരയ്ക്കാൻ അതായിരിക്കും എളുപ്പം. അല്ലാതെ നിങ്ങൾ ഫോർ ലൈൻ ലൈനുള്ള ബുക്കിൽ വരയ്ക്കുക എഴുതുകയാണെങ്കിൽ നോ പ്രോബ്ലം. 29 9 21, ദിസ് ഇസ് ദ ഡേ, ദിസ് ഇസ് ദ മന്ത് ആൻഡ് ദിസ് ഇസ് ദ ഇയർ. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുണ്ട് അവിടെ. ീ എന്താ ചെയ്യണ, അച്ഛൻ ഇരിക്കണം കേട്ടോ. ഇവിടെ വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറയണ, ഇത് കുട്ടി, ഇത് കുട്ടിയുടെ അച്ഛൻ. എന്നിട്ട് അച്ഛൻ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കുട്ടി ഇങ്ങനെ. ഇത് അച്ഛൻ്റെ കൈ. ഓക്കെ, അടിയിൽ നമുക്ക് എഴുതാം
അപ്പൊ നമ്മൾ നമ്മളുടെ കാര്യം പറയാണ്. അപ്പോ ഐ സെന്റൻസ് തുടങ്ങുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആണ്. പിന്നെ ഒരു വേർഡ് കഴിഞ്ഞാൽ ഗ്യാപ്പ് വേണം. ലവ് ഇതൊരു വേർഡാണ്, അത് കഴിഞ്ഞാൽ ഒരു കുറച്ച് ഗ്യാപ്പ്. മൈ പിന്നെയും ഗ്യാപ്പ്. ഡാഡ് സെന്റൻസ് കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, പിന്നെ ഏത് വേർഡാണ് നമ്മൾ ഈ സെന്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഡാഡ്. അപ്പൊ ആ ഡാഡ് എന്നുള്ള വാക്കിന് നമ്മൾ അണ്ടർലൈൻ ചെയ്യും, കാരണം അടിയിൽ ലൈൻ വരയ്ക്കും. ഓക്കെ, സോ ഐ ആയി പറഞ്ഞ ഞാൻ, ലവ് ലവ് എന്ന സ്നേഹം ഇഷ്ടം, എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമാണ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ പറയാ? ഐ ലവ് മൈ ഡാഡ്. ഓക്കെ, സെന്റൻസിന്റെ ബിഗിനിങ് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ബിഗ് ലെറ്റേഴ്സ് ആണ്. സെന്റൻസ് കഴിഞ്ഞു എന്ന് കാണിക്കാൻ ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, സോ നിങ്ങളിത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ചിത്രം വരയ്ക്കുക, കളർ ചെയ്യണം വെച്ചാൽ വല്ല ഷർട്ടും പാൻറ്റൊക്കെ കാണിക്കണം വെച്ചാൽ അത് കാണിച്ചോളൂ, നോ പ്രോബ്ലം. എന്നിട്ട് അതിൻ്റെ അടിയിൽ സെൻറ്റൻസ് ചെയ്ത്, ഓക്കെ, ഐ ലവ് മൈ ഡാഡ്. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇങ്ങനെ എഴുതി 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 കഴിയുമ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ വേറെ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് കണ്ട ഓ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയെങ്കിലും വരണം. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എഴുതുമ്പോൾ പറഞ്ഞിട്ട് എഴുതും, ഐ ലവ് മൈ ഡാഡ്. ഡാഡ് പറഞ്ഞ അച്ഛൻ, മൈ പറഞ്ഞ എൻ്റെ, ലവ് പറഞ്ഞ ഇഷ്ടം, ഐ പറഞ്ഞ ഞാൻ, എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമാണ്. ഓൾറൈറ്റ് യു കെ ജി. So that's it for today. Have a lovely day. Enjoy yourself. And I'll see you tomorrow. Bye. Jai Hind.